ഡിഫറൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 6 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ 7 മണി നമുക്ക് നമ്മുടെ അടുക്കള പണി തീരുന്ന സൂത്രമാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ തലേദിവസം 2-3 കാര്യം മാത്രം ചെയ്ത് വെക്കുക കേട്ടോ. അതായത് നമ്മൾ പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കുക. ഇപ്പോൾ ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ് അതുപോലുള്ള സി ബീട്രൂട്ട്, ചീരയ്ക്ക് എന്താണെങ്കിലും നമ്മൾ അരിഞ്ഞ് ഒരു ബോക്സിലാക്കി നമ്മൾ വെക്കുക. അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന പാത്രം ഏത് പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിൽ തന്നെ നമ്മൾ നമ്മൾ കട്ടുകളിൽ നല്ലവണ്ണം കഴുകി കട്ട് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെക്കാം. തലേദിവസം വൈകുന്നേരം കിടക്കാൻ നേരത്ത് അല്ലെങ്കിൽ നമ്മൾ വല്ല സീരിയൽ കാണുന്ന സമയത്തൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. എന്നിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ കഷ്ണങ്ങൾ അരിയാനും അതുപോലെ തന്നെ കഴുകാനൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് സമയം പോകും. ഇതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ വെറും ഈ സാധനം അടുപ്പത്ത് വെക്കുക, ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി സംഭവങ്ങൾ ആവശ്യത്തിന് ഇടുക, അതോടുകൂടി തന്നെ നമ്മുടെ ആ പരിപാടി കഴിയും. പക്ഷേ നമ്മളത് ക്ലീൻ ചെയ്ത് കട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞ് കഴുകി എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും തന്നെ ഒരു സമയം എടുക്കും. തലേദിവസം ആകുമ്പോൾ നമുക്ക് രാവിലെ ആകുമ്പോൾ നമുക്ക് ഒന്നാമത് ജോലിക്ക് പോകാനുള്ള ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാനിത് ഈ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിനെ ഞാൻ അങ്ങ് വെക്കും. അതാകുമ്പോൾ പിന്നെ കുറച്ചുകൂടി എനിക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില, എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് അങ്ങോട്ട് വെക്കാം. പിന്നെ നമുക്ക് രാവിലെ എണീച്ചിട്ട് ഉപ്പും ആവശ്യത്തിന് അതിൻ്റെ ആ ഒരു മഞ്ഞപ്പൊടി സംഭവങ്ങളൊക്കെ മാത്രം നമുക്ക് ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് അരപ്പുള്ള സമയം, ഇപ്പോൾ നാളെ നമ്മളിപ്പോൾ തേങ്ങ അരച്ചൊരു കറി വയ്ക്കുകയാണ്, തോരൻ ഉണ്ടാക്കുന്നുണ്ട് സംഭവങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ തേങ്ങ ചിരകിയിട്ട് ഫ്രീസറിൽ വെക്കരുത്. നമ്മൾ സാധാരണ ഫ്രിഡ്ജിലെ ഭാഗത്ത് വയ്ക്കുക. നമ്മൾ ഒരു ബോക്സിലോ പ്ലാസ്റ്റിക് ബോക്സിൽ സ്ഥലവും ഇല്ലെങ്കിൽ നമുക്കൊരു പ്ലാസ്റ്റിക് കവറിൽ തേങ്ങ ചിരകിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക, അതായത് ഫ്രീസറിൽ വെക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എടുക്കാം. ഫ്രീസറിൽ വെക്കുമ്പോൾ നമുക്കത് റൂം ടെമ്പറേച്ചർ ആക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, അരച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് അരപ്പിന് വേണ്ട തേങ്ങ വേഗം ചടരയിൽ എടുക്കുക, വേഗം നമുക്ക് ചെയ്യുക. അല്ലെങ്കിൽ തോരൻ ഉണ്ടാക്കാനാണെങ്കിൽ ഒന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് കറക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരുകയും ചെയ്യും. അതുപോലെ തന്നെ ഞാനിപ്പോൾ പിന്നെ വേറൊരു കാര്യം, നമുക്ക് എപ്പോഴും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ്ങും കുറുമ പോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ തലേദിവസം അരിഞ്ഞ് വയ്ക്കാം. കാരണം എന്താണെന്നാൽ കുറുമയാകുമ്പോൾ അപ്പം, ഇടിയപ്പം, അതുപോലെ തന്നെ ചപ്പാത്തി, ദോശ, ഇഡ്ഡലി ഇതിനെല്ലാത്തിനും പോകുന്നൊരു കാര്യം രാവിലെയും വൈകുന്നേരം. ഇപ്പോൾ രാവിലെ ദോശ അല്ലെങ്കിൽ വൈകുന്നേരം ചപ്പാത്തിക്കാണ് ഇത് പറ്റും. അപ്പോൾ ഇത് ഞാൻ തലേദിവസം കൂടെ അരിഞ്ഞ് വെച്ച് രാവിലെ ഇതും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ രാവിലത്തേക്ക് കാര്യം എളുപ്പം. തലേദിവസം ദോശമാവ് മാക്സിമം നമ്മൾ ദോശയ്ക്കാണെങ്കിൽ, ദോശ പുട്ടയ്ക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പരിപാടി തരും. അതേസമയം ഇഡ്ഡലി ആകുമ്പോൾ ഇഡ്ഡലി ചെമ്പ് കഴുകണം, ചപ്പാത്തി ആകുമ്പോൾ കുഴക്കണം പരത്തണം. അത് ഇതാകുമ്പോൾ ആ ഒരു പരിപാടിയില്ല, നമുക്ക് ഈസിയാണ് ദോശയാകുമ്പോൾ അല്ലേ സംഭവം പുട്ടാണെങ്കിലും. അപ്പോൾ തലേദിവസം ദോശമാവ് അരച്ചതിന് ചുമ പെട്ടെന്ന് നമുക്ക് പണി തീരാൻ, പെട്ടെന്ന് നമുക്ക് വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ചടയിൽ നിന്ന് ഉണ്ടാക്കി കഴിയാനും എല്ലാത്തിനും നമുക്ക് നമുക്ക് ദോശം നല്ല. ഇഡ്ഡലി ആണെങ്കിൽ ഇഡ്ഡലി തട്ട് കഴുകേണ്ടി വരും പാത്രം, ആ ഒരു ഇതേ ഉള്ളൂ. പക്ഷേ ചപ്പാത്തിയും പൂരി ഉണ്ടാക്കണേക്കാട്ടും ഇടിയപ്പം ഉണ്ടാക്കണേക്കാട്ടും എളുപ്പമാണ് ഈ ഒരു സംഭവം. ഇതിപ്പോൾ ഉണ്ടോ, ഞാൻ രാവിലെയും ചെയ്ത് ഇപ്പോൾ ഉണ്ടാക്കി. ഇന്നലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച കഷ്ണങ്ങൾ എല്ലാം വെച്ച് രാവിലെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ കുറുമയുടെ കുറുമയാണ്. ഇതാകുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ദോശയ്ക്ക് കുറുമയാണെങ്കിലും ഇഡ്ഡലിക്ക് കുറുമ ഉപയോഗിക്കാം, ചപ്പാത്തിക്കാണെങ്കിലും ഇടിയപ്പത്തിനാണെങ്കിലും എല്ലാത്തിനും, അപ്പത്തിന്, വെള്ളയപ്പത്തിനാണ് എല്ലാത്തിനും. ഇത് ക്യാബേജ് തോരൻ രാവിലെ അഞ്ച് ഞാൻ അതെ അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എല്ലാം പെട്ടെന്ന് 6 മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 മണിയാകുമ്പോഴേക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം തീരുകയും ചെയ്യും. ദോശ ഞാൻ എപ്പോഴും 2 പാനിൽ അങ്ങോട്ട് ഒഴിക്കുക ചെയ്യാറുള്ളൂ കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ അതേ ചോറും രാവിലെ തന്നെ എല്ലാം മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളെല്ലാം ചെയ്ത് നോക്കുക, അങ്ങനെ നമ്മുടെ പണി പെട്ടെന്ന് തീരും. ഓക്കെ, അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.